ഹായ്, എൻ്റെ പേര് നന്ദന. വീട് തൃശ്ശൂരാണ് കേട്ടോ. ഞാനിപ്പോൾ അക്കൗണ്ടിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോബും ചെയ്യുന്നുണ്ട്. വീട്ടിൽ അമ്മ, ചേച്ചി, അച്ഛൻ മരിച്ചിട്ട് ഒരു 14 വർഷം കഴിഞ്ഞു. അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ അമ്മ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട്, ഞാൻ 4 പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചത്. അതിനുശേഷം അമ്മ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ഞങ്ങളൊരു ഇത്ര വലിയ നിലയിലെത്തിച്ചു. ഞാനിപ്പോൾ ഒരു ഭയങ്കര ഒരു സ്വപ്ന ലോകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ എന്തെങ്കിലും ഒരു വലിയൊരാളാവണമെന്ന്. അതൊക്കെ നടന്നു. പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ കാരണമാണ് ഞാൻ ഈ വേദിയിലെത്തിയത് തന്നെ. ബിഗ് ബോസ് സീസൺ ഞാൻ പകുതി സീസണും കണ്ടിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല, പിന്നെയുള്ള സീസണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് അതിൽ പോയിട്ട് ഇങ്ങനെ ഗെയിം കളിക്കണം, തല്ലുകൂടണം. തല്ലുട്ടൊക്കെ നല്ല രസമാണല്ലോ. നമ്മളിപ്പോൾ ഫാമിലി എങ്ങനെയാണോ, വീട്ടിലെങ്ങനെയാണോ, അതുപോലെയൊക്കെ തന്നെ എനിക്ക് അതിൽ കാണുമ്പോൾ കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് വരണം എന്നൊക്കെ. അപ്പോൾ ഈ സീസണിൽ ഞാൻ എത്തി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കിളി അവിടെ നിന്നോണം എന്നൊക്കെ പറഞ്ഞു സത്യത്തിൽ. പിന്നെ എൻ്റെ അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. എൻ്റെ അമ്മ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മ വീട്ടുപണിക്കാണ് പോകുന്നത്. വീട്ടുപണിക്ക് പോകുന്ന ഒരു ശാരദയുടെ മോള് ബിഗ് ബോസിൽ കയറുക എന്ന് പറയുമ്പോൾ തന്നെ നാട്ടുകാരുടെ കിളിക്ക് ആദ്യമേ പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ കുറച്ച് ഫാമിലി മെമ്പേഴ്സിനോടും കുറച്ച് ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ. അപ്പോൾ എൻ്റെ അമ്മയോട്, നിൻ്റെ മോളോ, നന്നായിട്ട് കുറേ പുച്ഛിച്ചു. ഞാൻ പറഞ്ഞു, അമ്മോട് വെയിറ്റ് ചെയ്യാം, അമ്മേ വെയിറ്റ് ആൻഡ് സീ. അവർ പറ, നമ്മൾ ആ ഹൗസിൽ വെച്ച് അവർ കാണും. ആ സ്റ്റേജിലെ ലാലേട്ടപ്പം ഞാൻ നിന്നിട്ട് അവർ കാണും. അപ്പോൾ അവരെ കിളി ഒന്നും കൂടി പറക്കുന്നു ഞാൻ എൻ്റെ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് നല്ലൊരു ഹാപ്പി മൂഡിലാണ് ഞാനിപ്പോൾ കേട്ടോ. ഞാനിപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ കയറി കഴിഞ്ഞാൽ കുറേ പേര് നന്നാക്കാണ്ട് അന്നൊക്കെ കുറച്ചൊന്ന് അവരെയൊക്കെ നന്നാക്കിയിട്ട് അച്ചടക്കം പഠിപ്പിക്കാണ്ട് കൊറോണത്തിന് അതൊക്കെ ഞാൻ പൊളിച്ചെടുക്കും. ഞാൻ അവിടെ പോയില്ല. എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ കാര്യം എരിയിൽ ഇങ്ങനെ എണ്ണങ്ങനെ കുറേ കോരിവയ്ക്കുന്ന ആൾക്കാരുണ്ട് അവിടെ. അവരെയൊക്കെ ഒന്ന് കുറച്ച് നന്നാക്കി, അവരൊക്കെ ഒന്ന് എനർജറ്റിക് ആയിട്ട് ഗെയിം കളിക്കുക. അല്ലാണ്ട് മൂലയ്ക്ക് പോയിരിക്കലല്ല പരിപാടി. ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഗെയിമാണ്. ഗെയിം എന്ന് വെച്ചാൽ എൻ്റർടൈൻ ചെയ്യുക ആൾക്കാരെ. തല്ലുവിടുന്ന സമയത്ത് തല്ലുവിടുക, അല്ലാണ്ട് ഇങ്ങനെ എപ്പോൾ നോക്കിയാലും അപ്പുറത്ത് പോയി വെറു വെറു നിന്നിട്ട് ഇപ്പുറത്ത് പോയി വെറു വെറു നിൽക്കലല്ല ഈ പരിപാടിയുടെ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു അവിടുത്തെ ആൾക്കാരൊക്കെ കുറച്ച് ഇങ്ങനെ ബാക്കോട്ടോ. അതൊക്കെ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു പവറാക്കും അവരെ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹൈജീൻ. അവിടെ അത് തീരെ ഇല്ലാതാണ് ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ആൾക്കാരും കുറേ ഇങ്ങനെ തുമ്മിയിട്ട് ചായ ഉണ്ടാക്കുന്നു, പിന്നെ മൂക്കിൽ കൈയിടുന്നു. അതൊക്കെ വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെയായിട്ടും. ഞാൻ അവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നൊന്നും അറിയില്ല. പക്ഷേ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ മാറ്റും. ഞാൻ അവിടെ പൊളിച്ചെടുക്കും. ഫുൾ പവർ ഓൺ ആയിരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ പവർ റൂമിൻ്റെ കാര്യം, എൻ്റെ അമ്മയെ ഒരു പവറില്ലാത്ത ആൾക്കാർ കയറിയിട്ട് ഒരു ഗുണമില്ലാണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പവർ റൂം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഉള്ള എന്താ ഫുള്ള് എനർജി നമുക്ക് അവർക്ക് എല്ലാ ഈ പണിയെടുക്ക്, എന്തെങ്കിലും ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ ആ പണിയെടുക്ക്, ഈ പണിയെടുക്ക, അങ്ങനെ അല്ല പറയണ്ടേ. അതല്ല പണിഷ്മെൻറ്റ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടുക, അതൊന്നല്ല വേണ്ടേ. ശരിക്കും ദേഷ്യം, ഫുൾ ദേഷ്യമുള്ള പോലെ എനിക്ക് അവിടെ തോന്നിയിട്ടുള്ളത് പകരം വീട്ട. അതാണ് ഇപ്പോൾ പവർ റൂമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, ഞാനിപ്പോൾ പവർ റൂമിൽ കയറുകയാണെങ്കിൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഇന്ന ഒരാൾ വരാൻ നിൽക്കുക, നിനക്കിപ്പോൾ പണിഷ്മെൻറ്റാണ്. ഇന്നത്തെ ദിവസം നീ ഒരു പെൺവേഷം കെട്ടി നടക്ക്, അല്ലെങ്കിൽ നീ ഇന്നത്തെ ദിവസം ആണ്ട വേഷം കെട്ടി നടക്ക്, നിങ്ങൾ രണ്ടാളും മിണ്ടണ്ട ഇന്നത്തെ ദിവസം, അങ്ങനെയൊക്കെ പറയണം. അല്ലാണ്ട് ഇപ്പോൾ ഫുൾ ടൈം ദേഷ്യം കാണിച്ച് നിർത്തുന്ന ഒരു കാര്യമില്ല. ഇവിടെ ഇപ്പോൾ ഒരു പവർ റൂം എന്ന് പറയുന്ന സംഭവം ഞാൻ കയറി കഴിഞ്ഞാൽ ഞാനത് പൊളിച്ചടുക്കിയിരിക്കും മക്കളെ. എനിക്കിഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹൗസിൽ കയറുമ്പോൾ എന്തായാലും ഞാനത് കൺട്രോൾ ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. എന്തായാലും കൺട്രോൾ ചെയ്യണമല്ലോ നമ്മളതൊക്കെ. അപ്പോൾ എന്താ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, എൻ്റെ വീട്ടുകാരെ വല്ലതും പറഞ്ഞാൽ നന്ദന കയറി മേയും അവിടെ. നന്ദന നാക്കോട് നന്നായി മേയണ ഒരാളാണ്. അതവർക്ക് മനസ്സിലാവും. എൻ്റെ വീട്ടുകാരെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. പിന്നെ ഒന്നാമത് ഫുഡിനെ പറ്റിയിട്ട് എച്ചിക്കണക്ക് പറയാതെ ആദ്യം ഇരിക്കണം. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാമെന്നുള്ള സാധനമാണ്. അല്ലാണ്ട് ഇന്ന ആൾക്കൊക്കെ വെച്ച സാധനം ഇന്ന ആൾ കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. എല്ലാവർക്കും വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കൊടുക്കുക. അത് ആദ്യം കൊടുക്കാൻ ഒരു പഠിക്കണം. അല്ലാണ്ട് ഈ കടാ കടാ തല്ലൂട്ടം അതൊന്നും കാണിക്കാൻ പാടില്ല. അപ്പോൾ ഒന്ന് ശാന്തമായി പോകണം. എനിക്ക് ചിലവരുടെ കാര്യങ്ങളൊന്നും എനിക്ക് അവിടെ പിടിക്കാറില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൈ പിടിച്ചിരിക്കൽ ഓക്കെ സമ്മതിച്ചു, കെട്ടിപ്പിടിക്കൽ, കാണിക്കൽ, അത് ഇതൊന്നും എനിക്കിഷ്ടമല്ല. അതൊക്കെ ഒന്നൊരു മാറ്റം ഞാൻ വരുത്തിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മാക്സിമം പറയും അവർക്ക്. പിന്നെ നാണല്ലെങ്കിൽ അവർ വീണ്ടും തന്നെ തുറന്നോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ എഴുതിയിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുക്കുക, അവിടെ പോയിട്ട് ഇന്നാളും ഇത് ചെയ്യുക അത് ചെയ്യുന്നൊക്കെ പറയരുത്, അതൊന്നും ഇഷ്ടമല്ല. ഈ മുട്ടയുടെ തൊണ്ട് അവിടെ കൊണ്ടിട്, പിന്നെ അങ്ങനത്തെ പറച്ചിലൊന്നും പറയണ്ട. അവനോന് എന്താ തോന്നിയെന്ന് വെച്ചാൽ അവനെ മുഖത്ത് നോക്കി, മറ്റുള്ള ആരോട് തോന്നിയെന്ന് വെച്ചാൽ അവരോട് മുഖത്ത് നോക്കി സംസാരിക്കുക. അല്ലാണ്ട് മറ്റുള്ളവർ ഇങ്ങനെ എഴുതിയിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുക്കണ്ട. പിന്നെ അവിടെ അൻസിബ ഇങ്ങനെ മറ്റേ അനന്ത ശയനം കിടക്കണ പോലെ നല്ല കിടപ്പാണ്. വേരൊറച്ച് പോയിട്ടൊന്നും ദൈവത്തിന് തന്നെ അറിയാം. ഒന്ന് അവിടെ പോയിട്ടൊന്നും വേണം വേരൊറച്ചോ ഇല്ലെന്നൊന്നും നോക്കാനായിട്ട്. അപ്പോൾ ആളേക്ക് ഒന്ന് കുറച്ച് എനർജറ്റിക് കാര്യം. എല്ലാവരും അവിടെ ഫുൾ എനർജി ആയിട്ട് എപ്പോഴും നിൽക്കണം. ഈ ഉറക്കം തൂങ്ങൽ അതൊന്നും പാടില്ല. പിന്നെ ഉറങ്ങൽ, ലാലേട്ടൻ പറയാലും ഇരുന്ന് ഉറങ്ങുക, അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക മോശമായിട്ടുള്ള കാര്യമാണല്ലോ. ഉറങ്ങുകയാണെങ്കിൽ തന്നെ അവർക്ക് നൈറ്റ് സമയം കൊടുക്കും. നൈറ്റ് സമയം കൊടുക്കുമ്പോൾ തന്നെ അവർ കൈപിടിച്ചിരുന്ന് വർത്തമാനം പറയലും കെട്ടിപ്പിടിക്കലും, കാണണോ കാണണ്ടേ തെട്ട് തെട്ടില്ല അങ്ങനത്തെ ഉള്ള പരിപാടിയൊക്കെ. അത് ആദ്യം നിർത്തിയിട്ട് കിടന്ന് ഉറങ്ങാൻ പഠിക്കട്ടെ അവർ.
മനസ്സിലായോ? എനിക്ക് അവിടെ എല്ലാവരും ഇഷ്ടമാണ് കേട്ടോ, എല്ലാവരും നല്ല ആൾക്കാരാണ്. പക്ഷെ ചില സമയത്ത് ചെല്ലണത്തിന് നിങ്ങളുടെ മതിലും വെച്ച് ഇങ്ങനെ ഒരയ്ക്കാൻ തോന്നും നോക്കാം. പക്ഷെ ഞാനത് ചെയ്യില്ല. എന്താ കാരണം വെച്ചാൽ നമ്മൾ അവരെ നന്നാക്കാൻ നോക്കണം, പറഞ്ഞ് നാവോണ്ട് നമ്മൾ നന്നാക്കാൻ ശ്രമിക്കുക. അവരെ വോയിൽ ഗാരണ്ടറി ആയിട്ട് കുറേ പേര് കയറിയിട്ടുണ്ടെങ്കിലും ആരും കപ്പൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ. ഇപ്രാവശ്യം കപ്പ് കൊണ്ടുപോകാൻ എല്ലാ ചാൻസും ഞാൻ എനിക്ക് കാണുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ ഞാൻ അത്ര സ്ട്രോങ് ആണ്. അവിടെ ഇരിക്കുന്ന ആൾക്കാർ കുറച്ച് സ്ട്രോങ് കുറവാണെന്നാണ് എൻ്റെ ഒരു നിഗമനം വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇനിയിപ്പോൾ അവർ സ്ട്രോങ് ആണെങ്കിൽ അവർ കൊണ്ടുപോട്ടെ, ഇപ്പോൾ ഞാൻ സ്ട്രോങ് ആണെങ്കിൽ എനിക്ക് തരട്ടെ, നിങ്ങൾക്ക് പ്രഷറാണല്ലോ അത് തീരുമാനിക്കണ്ടേ. ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി ഉള്ളൂ ഞാൻ വീട്ടിലേക്ക് കയറാനായിട്ട്. ഒന്ന് കളിയൊക്കെ മാറ്റി പിടിച്ച് ഉഷാറാക്കി പവറാക്കിയിട്ട് ഞാനൊരു വരവുണ്ട്, പിന്നെ തിരിച്ച് വരവുണ്ട്. പിന്നെ എൻ്റെ അമ്മേനെയും എൻ്റെ വീട്ടുകാരെയും എൻ്റെ ഫ്രണ്ട്സിനെയും മിസ്സുമാരെയും എല്ലാവരും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും കുറേ ഉമ്മകൾ എല്ലാവർക്കും കെട്ടിപ്പിടിക്കുന്നു ഞാൻ, എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. പോയി തിരിച്ച് വരുമ്പോൾ ഞാൻ കപ്പൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നിൽക്കണം എയർപോർട്ടിൽ. ഓക്കെ, എല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, വോട്ട് ചെയ്യാൻ മറക്കരുതിട്ടാ. അപ്പോൾ കാണാം, ബൈ.